ഡിഫറൻസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടു പുതിയ തലമുറയിൽ വളരെയധികം കണ്ട ഒരു സങ്കടകരമായ ഒരു അനുഭവമാണ് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ പ്രണയത്തിലാവുന്നു പ്രണയത്തിലായിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ കൈമാറ്റം ചെയ്യുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വിവാഹ വാഗ്ദാനമാണ് ഞാൻ എനിക്കൊരു പെണ്ണുണ്ടെങ്കിൽ അത് നീയായിരിക്കും ഞാൻ ഈ ലോകത്തൊരാളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് നീയായിരിക്കും എന്ന് പെണ്ണ് തിരിച്ചും പറയുന്നു ഇങ്ങനെ രണ്ട് പേരും തമ്മിൽ ഇമോഷണലി ഒക്കെ വൈകാരികമായിരിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെ കുറേ പ്രോമിസുകൾ കൊടുക്കുന്നു എനിക്ക് കല്യാണം ഉണ്ടെങ്കിൽ നീ തന്നെ ആയിരിക്കും ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും ലോകം മുഴുവനും എതിർത്താലും ആ സമയത്ത് അതൊക്കെ പറയാൻ വല്ലാത്തൊരു സന്തോഷമായിരിക്കും ലോകം മുഴുവനും എതിർത്താലും ഞാൻ നിന്നെ സ്വന്തമാക്കും അതിനുവേണ്ടി വേണ്ടി ഏതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രണയിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്ത് ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് ഇതിൻ്റെ മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ ഈ പ്രണയ സമയത്ത് വിവാഹ വാഗ്ദാനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ടച്ചൊക്കെ തുടങ്ങുകയായി ടച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ സെക്ഷലി ഉള്ള ടച്ചുകൾ അടക്കം അതുമാത്രമല്ല കംപ്ലീറ്റ് ചെയ്ത കേസുകൾ ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട് തുടക്ക കാലഘട്ടത്തിൽ തന്നെ കുറച്ച് വിവാഹം നീ എൻ്റേതാണല്ലോ അപ്പോൾ ഞാൻ നിൻ്റെ എന്ത് തൊട്ടാലും എനിക്ക് പ്രശ്നമില്ലല്ലോ എന്ന രീതിയിൽ ആൺകുട്ടി പെൺകുട്ടിയെയാണ് പെൺകുട്ടികൾ ഒരിക്കലും ആൺകുട്ടിയെ കയറി അങ്ങോട്ട് കയറി പിടിക്കുകയോ പൊതുവെയോ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത് ആ ഒരു പ്രകൃതമല്ല വിഷൽ കൂടുതൽ ആൺകുട്ടികളായതുകൊണ്ട് പെൺകുട്ടികളുടെ അവിടെയും മറ്റു ഒക്കെ ടച്ച് ചെയ്തുകൊണ്ട് പല സ്ഥലങ്ങളിലും കയറി പിടിച്ച് ടച്ച് ചെയ്ത് പലതും ചെയ്ത് ഈവൻ സെക്ഷൽ ഇൻ്റർകോഴ്സ് അടക്കം ചെയ്യുന്ന ആണുങ്ങൾ ഇത്തരം കേസുകൾ ധാരാളം കണ്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിശാലമായി മറ്റൊരു എപ്പിസോഡിൽ നാം പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയുന്നത് ആദ്യഘട്ടത്തിൽ ടച്ച് ഉണ്ടാവുകയും പിന്നീട് ന്യൂഡ് ഫോട്ടോസ് ആവശ്യപ്പെടുന്നു ഇതാണ് ഇത് പല കേസിലും നമ്മൾ കണ്ടുവരിക പലപ്പോഴും ഇങ്ങനെ നീ എൻ്റെതല്ലടി ഞാൻ എന്തായാലും നിൻ്റെ ശരീരം കല്യാണം കഴിഞ്ഞാൽ കാണുകയില്ലേ അപ്പോൾ നീ ഇപ്പോൾ തന്നെ ഫോട്ടോ അയച്ചാൽ എന്താണ് പ്രശ്നം അത് വേണ്ട ഞാൻ പിന്നീട് കാണാമെന്ന് പറയുമ്പോൾ എന്നാൽ അത് നിനക്ക് എന്നെ വിശ്വാസം കൊണ്ടാണല്ലേ എന്ന് പറഞ്ഞിട്ടാണ് പെൺകുട്ടികളുടെ ന്യൂഡ് ഫോട്ടോ നഗ്നമായ ഫോട്ടോസ് ആവശ്യപ്പെടുന്നത് എന്നിട്ട് ആ നഗ്നമായ ഫോട്ടോസ് ആവശ്യപ്പെടുന്നു പല പോസിലുള്ള ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് അതുപോലെ തന്നെ ജനൈറ്റിൽ ഏരിയയിലൊക്കെയുള്ള വ്യത്യസ്തമായ ഫോട്ടോസ് ആവശ്യപ്പെടുന്നു ഇതിൽ ചില ആളുകളൊക്കെ തന്നെ ഇത് പോൺ സൈറ്റുകൾ വിറ്റ് പോൺ സൈറ്റുകൾക്ക് വിറ്റിട്ട് പെൺകുട്ടി ഉണ്ടോ ഇതറിയുന്നു ആ എൻ്റെ ഇച്ചായൻ അല്ലെങ്കിൽ എൻ്റെ പുള്ളിക്കാരൻ എൻ്റെ ഇക്ക ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന വിശ്വാസത്തിൽ അങ്ങനെ തന്നെയാണ് പ്രണയിക്കുന്ന ആളുകൾ അങ്ങനെ തന്നെ ചിന്തിക്കാൻ അവർക്ക് കഴിയുള്ളൂ എൻ്റെ അടുത്ത് എത്ര പെൺകുട്ടികൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് എൻ്റെ മാനം നഷ്ടപ്പെടുത്തിയത് എൻ്റെ എൻ്റെ ഫോട്ടോ അവൻ വിറ്റ് കാശാക്കിയിട്ടുണ്ടെന്ന് പെൺകുട്ടികൾ എത്ര എത്രയാണ് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ കാണുകയില്ല നീ എൻ്റെതല്ലേന്നാ അതാണോ അതിൻ്റെ മാന്യത പ്രണയത്തിൻ്റെ പ്രശ്നങ്ങൾ തന്നെ കഴിഞ്ഞ ഒരുപാട് എപ്പിസോഡുകൾ നാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ കേവല സൗഹൃദം എന്നതിനപ്പുറത്തേക്ക് ഒരു ഡീപ്പായിട്ടുള്ള സൗഹൃദത്തിലേക്ക് അത് പോയാൽ തന്നെ ഇത്തരത്തിലൊരവസ്ഥയിലേക്ക് എത്തും അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചതിക്കുഴികളെ എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ കാത്തിരിക്കുക പ പതിയിരിക്കുന്ന അപകടത്തിൻ്റെ ചതിക്കുഴികളിൽ വീണ് പോയി നമ്മുടെയൊക്കെ നഗ്നമായ ഫോട്ടോസ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ അതൊക്കെ മറ്റുള്ള പലരും കാണുന്ന വെബ്സൈറ്റുകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നമുക്കില്ലാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് അതേപോലെ തന്നെ കൗമാ പ്രണയമാകുമ്പോഴത്തേക്കും ടച്ചും മറ്റു കാര്യങ്ങളും തുടങ്ങുകയാണ് അതാണോ അതിൻ്റെ ശരി ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ധാർമ്മികമായ ബോധമുണ്ട് അങ്ങനെ ഒരു പെൺകുട്ടിയെ ടച്ച് ചെയ്യാൻ വരുന്നവൻ നല്ലവനാണോ കല്യാണത്തിന് മുമ്പ് അവിടെയും ഇവിടെയും കയറി പിടിക്കുന്നവൻ നല്ലവനാണോ അപ്പോൾ അതുകൊണ്ട് അത് സ്കൂളിൽ നമ്മൾ കാണുന്നു കോളേജിൽ കാണുന്നു അത് അവിടെ കഴിഞ്ഞു അതിനപ്പുറത്തേക്കൊരു ബന്ധമില്ലാതെ ഈ പറയപ്പെട്ട രീതിയിൽ ടച്ചിലേക്കും നൂട് ഫോട്ടോ അയക്കുന്നതിലേക്കും മാറുന്ന ബന്ധങ്ങളെ തീർച്ചയായിട്ടും കരുതിയിരിക്കുക ഇവൻ ശരിയല്ല എന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള ചില അടയാളങ്ങൾ തന്നെ മതിയാവും കിസ് ടച്ച് നൂട് ഫോട്ടോസ് വിവാഹ വാഗ്ദാനം വിവാഹ വാഗ്ദാനം കൊടുക്കാൻ ഇവനാരാണ് ഈ പെൺകുട്ടിയെ പതിനെട്ട് വർഷക്കാലം ഇരുപത് വർഷക്കാലം വളർത്തി വലുതാക്കിയ മാതാപിതാക്കളില്ലേ അവരല്ലേ തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെ മക്കളെ പെൺകുട്ടികൾ ആർക്കാണ് വിവാഹം കഴിച്ച് അയക്കേണ്ടത് അവനക്ക് ഏത് ക്വാളിറ്റി ഉള്ളവനായിരിക്കണം ഇന്നലെ തെരുവിൽ കണ്ട ഒരുത്തവൻ ക്യാമ്പസിൽ കണ്ട ഒരുത്തൻ കയറി അങ്ങോട്ട് തീരുമാനിക്കുകയാണ് നിന്നെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ ഇങ്ങനെ പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ പെൺകുട്ടിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട് ഈ പെൺകുട്ടി ഇരുപത് വർഷക്കാലം കാക്കക്ക് കൊടുക്കാതെ പൂച്ചക്കു കൊടുക്കാതെ വളർത്തി കൊണ്ടുവന്ന മാതാപിതാക്കളുടെ സങ്കടമൊന്നും കാണേണ്ടതില്ല ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഒരു പെൺകുട്ടിയെ കണ്ടു അത് വീട്ടിൽ പോയി പറയുക ഞാൻ എന്നെ നാട്ടിലുള്ള ആളാണ് ഞാൻ ഇങ്ങനെ കോളേജിൽ പോകുന്ന വൈകാരി അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകുമ്പോൾ നിങ്ങളുടെ മോളെ കണ്ടു നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ കല്യാണം ഒന്ന് നടത്തി തരാം പ്രണയിച്ച് നടന്നിട്ടൊന്നുമില്ല കണ്ടപ്പോൾ ഒരു താല്പര്യം തോന്നി ബാക്കി ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല എൻ്റെ അഡ്രസ്സ് ഇതാണ് അത് ഓക്കെയാണ് മാന്യമായ രീതിയാണ് മാതാപിതാക്കൾ അന്വേഷിച്ചിട്ട് പറയാം ഞങ്ങൾക്ക് താല്പര്യമില്ല പറഞ്ഞു ഓക്കെ താല്പര്യമില്ല ഓക്കെ ഞാൻ വിട്ടു ഇതാണ് അതിൻ്റെ ശരിയായ രീതി അതിനപ്പുറത്ത് ഇങ്ങനെയുള്ള ന്യൂഡ് ഫോട്ടോ അയക്കുന്നതിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോകുന്ന ബന്ധങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ കരുതിയിരിക്കുക അത്തരം ആളുകൾ ശരിയല്ല അവർ വഴിതെറ്റിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും അത്തരം ചതിക്കുഴികളിൽ നമുക്ക് പെടാതിരിക്കാം നമ്മുടെ സഹോദരിമാരെ അതിൽ പെടുന്നത് നമുക്ക് തടയിടാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് സോ മച്ച്